ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നാളെ നടക്കാണ്ടിരിക്കെ നെഞ്ചിരിപ്പോട മുന്നണികൾ രാവിലെ എട്ട് മണിയോടെ ആദ്യ ഫല സൂചനകൾ പുറത്തുവരും മുന്നണികൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ജയവും തോൽവിയും കേരള രാഷ്ട്രീയത്തിൽ തുടർചലനങ്ങൾ ഉണ്ടാക്കുന്നത് കൂടിയായിരിക്കും വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്ന് ടി അനീസ് അലി ചേരുന്നുണ്ട് അനീസ് വയനാട്ടിൽ ഒരു അത്ഭുതം ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആകാംക്ഷയുള്ളത് പോളിംഗ് കുറഞ്ഞതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്താണ് മുന്നണികളുടെ അവസാന ദിവസത്തെ പ്രതീക്ഷ ഒപ്പം വോട്ടെണ്ണുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ടോ തീർച്ചയായും രേഷ്മ അറുപത്തി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണ അത് അറുപത്തി നാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ശതമാനത്തോളം വോട്ടിൻ്റെ കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് ഇത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് മുന്നണികളെ ഏറ്റവും കൂടുതൽ ഇത് അസ്വസ്ഥപ്പെടുത്തുന്നത് വിജയം പ്രതീക്ഷിക്കുന്ന യു ഡി എഫ് ക്യാമ്പിനെ തന്നെയാണ് കാരണം അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്നു പ്രിയ പ്രിയങ്ക ഗാന്ധി അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ചുവടുപ്പ് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അതൊരു ചരിത്ര സംഭവമാക്കണമെന്ന് ആത്മാർത്ഥമായി തന്നെ യു ഡി എഫ് ക്യാമ്പ് ആഗ്രഹിച്ചിരുന്നു അരയും തലയും മുറുക്കി എ ഐ സി സി നേതൃത്വവും കെ പി സി സിയും ഒക്കെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ശാരീരിക അവശതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സോണിയാഗാന്ധി അടക്കം പ്രചരണത്തിനെത്തിയ ഒരു വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കമായിരുന്നു നടന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഒമ്പത് ശതമാനത്തോളം വോട്ടിൻ്റെ കുറവുണ്ടായി പോൾ ചെയ്യുന്നിടത്ത് എന്നത് ഈ യു ഡി എഫ് ക്യാമ്പിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് കാരണം അവർ ആദ്യം പറഞ്ഞിരുന്നത് നാലര ലക്ഷം ഭൂരിപക്ഷം എന്ന രാഹുൽ ഗാന്ധിയുടെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ആ തവണത്തെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം നാലര ലക്ഷമായിരുന്നു അതിൽ കൂടുതൽ അതായത് അഞ്ച് ലക്ഷത്തിനും ആറ് ആറ് ലക്ഷത്തിനും ഇടയിൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും എന്ന് ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മൂന്നേ മുക്കാൽ ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമെങ്കിലും എത്തുമോ എന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിലുണ്ട് ഇത് വലിയ ഗൗരവത്തിൽ തന്നെയാണ് എ ഐ സി സി നേതൃത്വവും കാണുന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് അറിയുന്നതോടുകൂടി യു ഡി എഫിനെതിരെ യു ഡി എഫിൽ വലിയ തരത്തിലുള്ള ുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എ ഐ സി സി നേതാവ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ പോളിംഗ് ശതമാനം വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പോളിംഗ് ശതമാനത്തിലെ കുറവ് പരിശോധിക്കും അത് ഗൗരവമായി തന്നെയാണ് പാർട്ടി കാണുന്നത് എന്ന സൂചന ആദ്യം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ഒരു വലിയ പാർലമെൻറ്റ് മണ്ഡലമാണ് വയനാട് അതിൽ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയും വോട്ട് ശതമാനം കുറവായിരുന്നു ഇത്തവണയും അത് കുറവായിരുന്നു ക്രിസ്ത്യൻ ബെൽറ്റാണ് ക്രിസ്ത്യൻ ബെൽറ്റിൽ നിന്ന് വോട്ട് കുറവായത് എന്തുകൊണ്ട് എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട് ഏതായാലും അത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ എൽ ഡി എഫ് ക്യാമ്പും എൻ ഡി എ ക്യാമ്പും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ അത്രയും വോട്ട് ഇത്തവണ പിടിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വൻ വിജയമായാണ് അവർ കാണുന്നത് അങ്ങനെ ഉണ്ടാകും എന്ന് അവർ തന്നെയും പ്രതീക്ഷിക്കുന്നില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആനീരാജക്ക് ലഭിച്ച വോട്ടെങ്കിലും ലഭിച്ചാൽ അത് വിജയമായാണ് എൽ ഡി എഫ് ക്യാമ്പും വിലയിരുത്തുന്നത് കാരണം ഇത്തവണ പൊതുവേ മൂന്ന് മുന്നണികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജനങ്ങളുടെ വോട്ടർമാരുടെ കാര്യത്തിലും ഒരു നിസ്സംഗ സമീപനം ഇത്തവണ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഏഴ് 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 മാസങ്ങൾ കൂടെക്കുള്ളിൽ ഒരു രണ്ട് തിരഞ്ഞെടുപ്പ് വന്നതൊക്കെ ജനങ്ങളെ ബാധിപ്പിച്ചിട്ട് ബാധിച്ചിട്ടുണ്ടാകും ജനങ്ങളുടെ മടുപ്പിന് കാരണമായിട്ടുണ്ടാക്കാം എന്തായാലും ഇടത് ക്യാമ്പിൽ നിന്നും യു ഡി എഫിൽ നിന്നും ഇത്തവണ കൂട്ടത്തോടെയുള്ള ഒഴുക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ് അതെങ്ങനെയൊക്കെ മുന്നണികളെ ബാധിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഏറ്റവും കൂടുതൽ ുന്നത് യു ഡി എഫിനെ തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ടത്തോടെ വലിയ ആവേശത്തോടെ വാഹനം വിളിച്ചൊക്കെ ബൂത്തുകളിലേക്ക് ആളുകളെ എത്തിക്കുക എന്ന പണി ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നത് എൽ ഡി എഫ് ക്യാമ്പും വിലയിരുത്തുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മത്സരമായിട്ട് അവർ കണ്ടില്ലേ കേഡർ വോട്ടുകൾ എത്ര എന്ന് പരിശോധിക്കാനും കൂടി ഈ തെരഞ്ഞെടുപ്പ് അവർ ഉപയോഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കൃത്യമായി അവരുടെ പാർട്ടി വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് അതിലപ്പുറം അവർക്ക് ലഭിക്കാമായിരുന്ന ലഭിക്കേണ്ടിയിരുന്ന അനുഭാവ വോട്ടുകളൊന്നും എത്തിക്കുന്നിടത്ത് ആദ്യം മുതൽ തന്നെയും വലിയ തരത്തിലുള്ള ജാഗ്രത കാണിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് ദിവസം പൊതുവെ അത്തരത്തിലുള്ള വലിയ ആവേശം ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാളെ ഏഴ് മണി മുതൽ എട്ടുമണിയോടുകൂടി തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും വലിയ തരത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ അഥവാ യു ഡി എഫിനെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ചിട്ടുള്ള യു ഡി എഫിന്റെ ഒരു പൊന്നാപുരം കോട്ടയാണ് വയനാട് പാർലമെന്റ് മണ്ഡലം അവിടെ പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ അംഗം കന്നി അംഗത്തിൽ അവർക്ക് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ലഭിച്ചാൽ ലഭിക്കാനായില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള വിലയിരുത്തലുകൾക്കും നടപടികൾക്കും കാരണമാകും എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയുന്നത് ത്തിൽ കുറഞ്ഞൊന്നും വയനാട്ടിൽ തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിട്ടും റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ പ്രശ്നമാണ്